بارك ما بسم أبو أبرا روح قادس وخلال وساريرو بلس بوالين دا موخنا للم المين آمين ديوات النامتنا مغتم دائر كنت كتاويل سنيخا سخودر مولي إننا خودوس إتو نهراري سا سيدم الله لوكوس نسوسيشم പത്തൊൻപതാമത്തെ അധ്യായം 47 മുതൽ 20ാമത്തെ അധ്യായം 8 വരെയുള്ള വേദഭാഗങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധ സഭ കലണ്ടറിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച, അതായത് ഒക്ടോബർ മാസം 29 ശേഷം വരുന്ന ഞായറാഴ്ച, സഭ ആരാധന വർഷത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച ആകുന്ന കൂദോസ് ഈറ്റോ ഞായറാഴ്ച ആയി ആചരിക്കുന്നു. അതായത് സഭാ ശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ചയാകുന്നു കൂദോസ് ഈറ്റോ ഞായറാഴ്ച. എങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ച, ഹൂദോസ് ഈറ്റോ, അതായത് സഭ പുനഃപ്രതിഷ്ഠ ഞായറാഴ്ചയാകുന്നു. സഭാശുദ്ധീകരണത്തിൻ്റെ അഥവാ കൂദോസീത്തോ ഞായറാഴ്ചയിൽ ശുദ്ധീകരിക്കപ്പെട്ട സഭ, അതായത് ക്രിസ്തു ശിരസ്സായതും ക്രിസ്തു ശരീരത്തിലെ ഓരോ അവയവങ്ങളുമാകുന്ന നാം ഓരോരുത്തരും സ്വയം ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമായ ശുദ്ധീകരണം ആത്മീയമായും ജഡികമായും പ്രാപിച്ച് നിർമ്മലീകരിക്കപ്പെട്ട പരിശുദ്ധ സഭ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന വലിയ ഒരു അനുഭവത്തിൻ്റെ ദിവസമാണ് ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ടത്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൻ്റെ വിശുദ്ധ എവാഞ്ചേലിയോനിൽ നാം ഈ ഭാഗമാണ് വായിച്ചു കേട്ടത്. അതായത് യേശുതമ്പുരാൻ്റെ മനുഷ്യാവതാര കാലത്ത് ഒരു പ്രതിഷ്ഠോത്സവം ഉണ്ടായിരുന്നുവെന്നും യേശുതമ്പുരാൻ അന്നേ ദിവസം ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നുവെന്നും നാം ആ ഭാഗത്ത് കാണുകയാണ്. ആ പ്രതിഷ്ഠോത്സവം ആചരിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അഥവാ ചരിത്രം BC 170 സിറിയൻ രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസ് യെരുശലേമിനെ ആക്രമിച്ച് പന്നിയെ ദേവാലയത്തിൽ യാഗം കഴിച്ച് ദേവാലയം അശുദ്ധമാക്കി. യഹൂദന്മാർ എതിർത്തു എങ്കിലും അവരെ കൂട്ടക്കൊല ചെയ്ത് യെരുശലേം പട്ടണവും ശലോമോൻ്റെ ദേവാലയവും നശിപ്പിച്ചു. എന്നാൽ ബാബേലിലെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം യൂദാസ് മക്കാബിയസ് മക്കാബിയരെ സംഘടിപ്പിച്ച് ദേവാലയവും പട്ടണവും പുതുക്കി പണി ചെയ്തു. ഇത് BC 164 എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ സ്മരണയാണ് കൊനുങ് ദീം, അതായത് ധനുമാസം 25-ാം തീയതി അഥവാ ഡിസംബർ മാസത്തിൽ പ്രതിഷ്ഠ പെരുന്നാൾ ആചരിച്ചിരുന്നത്. ഇപ്രകാരം അന്ത്യോക്യോസ് നശിപ്പിച്ചപ്പോൾ ശലോമൻ പണിത ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്ത് ഉണ്ടായിരുന്ന ഒരു ചാവടി അഥവാ പോർട്ടിക്കോ ആയിരുന്നു ശലോമോൻ്റെ മണ്ഡപം. ആ മണ്ഡപത്തിൽ പ്രതിഷ്ഠാ പെരുന്നാളിൻ്റെ അന്ന് യേശുതമ്പുരാൻ നടന്നുകൊണ്ടിരുന്നു എന്നത്രേ ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ മാത്രമേ ഈ ഭാഗം പ്രതിപാദിക്കുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിച്ചിരുന്നത് കൂടാര പെരുന്നാളിന് ശേഷം 2 മാസങ്ങൾ കഴിഞ്ഞായിരുന്നു. അന്ന് യേശുതമ്പുരാൻ്റെ കാലത്തെ പ്രതിഷ്ഠാ പെരുന്നാൾ ദൈവസന്നിധിയിൽ ഒരു പുനഃപ്രതിഷ്ഠയുടെ അഥവാ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണമാണെങ്കിൽ
ഇന്ന് നാം ആചരിക്കുന്ന ഹുദസ് ഇഥോ, അതായത് പുനഃപ്രതിഷ്ഠ. സാത്താൻ വിവിധ രീതിയിൽ അലങ്കോലപ്പെടുത്തിയ അഥവാ നശിപ്പിച്ച നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സാത്താനെയും അവൻ്റെ കുടതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അഥവാ ഉപേക്ഷിച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നത് ആയിരിക്കണം എന്നത്രേ ഇന്നത്തെ ദിവസത്തിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അടുത്ത് വന്ന് യേശുതമ്പുരാൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഭാഗമാണ്. യേശുതമ്പുരാൻ്റെ പല പ്രവൃത്തികളും അവർക്ക് നീരസമായി. എന്നാൽ ജനം യേശുതമ്പുരാനെ കരുതുന്നതും സ്വീകരിക്കുന്നതും യഥോചിതം ആകയാൽ യേശുവിൻ്റെ മേൽ ഒരു കുറ്റം ആരോപിക്കുവാൻ തത്രപ്പെടുന്ന അവർ ഒരവസരം കിട്ടുവാൻ വേണ്ടി അത്രേ യേശുതമ്പുരാൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. അതായത് യേശുതമ്പുരാൻ ദേവാലയത്തിലേക്ക് ആഡംബരപൂർവ്വം പ്രവേശിച്ച് അവിടെ അധികാരത്തോടുകൂടി പലതും പ്രവർത്തിക്കുന്നു. ദേവാലയത്തിനകത്ത് വെച്ച് പഠിപ്പിക്കുകയും മറ്റും ചെയ്യുന്നു. എന്നാൽ ന്യായപ്രമാണ പ്രകാരം ആചാരത്വം പ്രാപിച്ചതായി അവർ കാണുന്നുമില്ല. അത് യേശുതമ്പുരാൻ്റെ മേൽ ഒരു കുറ്റാരോപണമായി ഉപയോഗിക്കാം എന്ന് അവർ കരുതിയാണ് യേശുതമ്പുരാൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. അവർ ചോദിക്കുന്നു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഈ അധികാരം നിനക്ക് തന്നത് ആര്? ഇതാണ് അവരുടെ ചോദ്യം. യേശുതമ്പുരാൻ ദൈവിക അധികാരത്തെ അവകാശപ്പെടുകയാണെങ്കിൽ ദൈവദൂഷണം എന്ന കുറ്റം ആരോപിക്കാം. അല്ല, ദാവീദിന്റെ പുത്രനായ രാജാവ് എന്ന അധികാരത്തെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ റോമൻ ഭരണകൂടത്തോട് മത്സരിക്കുന്നുവെന്ന കുറ്റം ആരോപിക്കാം. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം, യേശുതമ്പുരാന്റെ മേൽ ഒരു കുറ്റം ആരോപിക്കാൻ ഉള്ളതായ മാർഗം. എന്നാൽ വാദപ്രതിവാദത്തിൽ റബിമാരുടെ ഒരു പതിവായിരുന്നു മറുചോദ്യം ചോദിക്കുക എന്നത്. യേശുതമ്പുരാനും ഇപ്രകാരം ഒരു മറുചോദ്യം അവരോട് ചോദിക്കുകയാണ്. ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് എന്നോട് പറയുവേൻ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം അവർക്ക് ബോധ്യമായിരുന്നെങ്കിലും സത്യമായ മറുപടി അവരുടെ ചോദ്യത്തിന് ഉത്തരം ആകും എന്ന് അവർക്ക് അറിയാമായിരുന്നതിനാൽ അവർ ഉപായസൂത്രന് മറുപടി നൽകുകയാണ്. അതായത് യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ ഐക്യപ്പെട്ടവനെന്ന് സത്യമായി ഉത്തരം കൊടുത്താൽ യേശുതമ്പുരാനെ കുറിച്ച് യോഹന്നാൻ നൽകിയിട്ടുള്ള സാക്ഷ്യവും അവർ അംഗീകരിക്കേണ്ടി വരും. മറിച്ച് മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനം യോഹന്നാനെ ഒരു പ്രവാചകനെന്ന് അംഗീകരിച്ചിരിക്കാൻ ജനം ഈ പ്രമാണിമാരെ കല്ലെറിയുന്നതിന് കാരണമാകും. ആയതിനാൽ അവർ ഒരു ഉപായം ഇവിടെ എടുക്കുകയാണ്. അതായത് സത്യത്തെ മറയ്ക്കുവാൻ അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല എന്ന്. വാത്സല്യമുള്ളവരെ, അന്നും ഇന്നും സമൂഹം സത്യത്തെ തമസ്കരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എനിക്കറിയില്ല അഥവാ ഞങ്ങൾക്കറിയില്ല എന്നത്. നാമും പലപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒന്ന് ചിന്തിക്കുക. അന്ന് യഹൂദ പ്രമാണിമാർ തങ്ങളുടെ സ്വാർത്ഥത വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കറിയില്ല എന്ന വാക്ക് ഉപയോഗിച്ച് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ഉപേക്ഷിച്ചെങ്കിൽ അഥവാ സത്യത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇന്ന് സത്യമറിയാവുന്ന അവസ്ഥയിൽ എനിക്കറിയില്ല എന്ന് നാം പറയുമ്പോൾ നാമും സത്യത്തെ അഥവാ യേശുവിനെ അത്ര പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അഥവാ യേശുവിനെ ഉപേക്ഷിക്കുന്നു. ആ ഉത്തരം അവർക്ക് വിന ആയി തീർന്നതുപോലെ താൽക്കാലികമായ ഒരു ജയം അഥവാ പ്രശ്നത്തിൽ നിന്നും എനിക്കറിയില്ല എന്ന ഉത്തരം വിടുതൽ നൽകും എങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യാചനകൾക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ്. സത്യത്തെ നീ അംഗീകരിക്കാത്തതിനാൽ ഞാൻ അറിയുന്നില്ല എന്ന അവസ്ഥ. ഞാനും നിങ്ങളോട് പറയുന്നില്ല, സത്യം ഗ്രഹിക്കണമെന്ന ആഗ്രഹം അവർക്കില്ലാതിരുന്നതിനാൽ അവർക്ക് മറുപടി ലഭിക്കുന്നില്ല. എങ്കിലും കർത്താവിൻ്റെ മറുപടിയിൽ
യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നാണോ അവിടെ നിന്നാണ്, അതായത് ദൈവത്തിൽ നിന്നാണ് തൻ്റെ അധികാരവും എന്ന ആശയം കർത്താവ് വ്യക്തമാക്കുന്നു. ഇന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ദിവസത്തിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിലെ ഒരു അവയവമായ ഞാനും ശുദ്ധീകരിക്കപ്പെടണമെന്ന സത്യവും, സത്യത്തെ മറച്ചു വയ്ക്കുന്നത് ദൈവാത്മ പ്രവർത്തനത്തിന് തടസ്സവും, താൽക്കാലികമായ വിജയം മാത്രമേ ആയതുകൊണ്ട് ലഭിക്കൂ എന്ന് മാത്രമല്ല വിലമതിക്കാനാവാത്ത നഷ്ടമാകുമെന്നും ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു. ഇത് ഉൾക്കൊള്ളുവാൻ നമുക്കേവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.